നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യവുമായി ഡൽഹി ചലോ പ്രതിഷേധം അതിശക്തമാകുന്നതിനിടെ നിരാഹാര സമരവുമായി കർഷക നേതാക്കൾ. ഡൽഹി സിഖ് അതിർത്തിയിലെ വേദിയിലായിരിക്കും നിരാഹാരം. ഇന്ന് രാജസ്ഥാനിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രാക്ടർ റാലി നടത്തും. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ചട്ടലംഘനത്തിന് പരാതി ലഭിച്ചിട്ടില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതി ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വി ഭാസ്കരൻ പറഞ്ഞു. കോവിഡ് വാക്സിൻ സംസ്ഥാനത്ത് സൌജന്യമാക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് വിവാദമായത്. അതേസമയം കോവിഡ് പ്രതിരോധ വാക്സിൻ സൌജന്യമായി നൽകുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ വ്യക്തമാക്കി. വാക്സിൻ എപ്പോൾ ലഭ്യമാകുമെന്ന് പോലും അറിയില്ലെന്നും ഹസൻ പറഞ്ഞു. വാക്സിൻ സൌജന്യമായി നൽകണമെന്നാണ് യു ഡി എഫിന്റെയും നിലപാട്. ഈ സമയത്തെ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം ജനങ്ങളെ സ്വാധീനിക്കാമെന്നും ഹസൻ ചൂണ്ടിക്കാട്ടി. അവസാനഘട്ട തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് നാളെ വിധിയെഴുതും. ജില്ലകളിൽ നിന്ന് നിശബ്ദ പ്രചാരണം നടക്കും. 4 ജില്ലകളിലായി 10834 ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇന്ന് രാവിലെ 9 മുതൽ ആരംഭിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര ഏജൻസികൾക്കെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന നടപടിയെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ ഏജൻസികളാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. കോവിഡ് വാക്സിൻ സൌജന്യമായി നൽകുന്നു എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് നാണമില്ലേ എന്ന് ചോദിച്ച സുരേന്ദ്രൻ, രാജ്യം മുഴുവൻ വാക്സിൻ സൌജന്യമെന്ന് കേന്ദ്രം നേരത്തെ വ്യക്തമാക്കിയതാണെന്നും കൂട്ടിച്ചേർത്തു. കേന്ദ്ര പദ്ധതികളുടെയെല്ലാം ക്രെഡിറ്റ് അടിച്ചേൽക്കുന്ന എട്ടുകാലി മമ്മൂഞ്ഞാണ് പിണറായി വിജയനെന്നും കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. യാക്കോബായ വിശ്വാസികളുടെ പള്ളിയിലേക്കുള്ള പ്രവേശനം തടഞ്ഞു പോലീസ്. മുളന്തുരുത്തി പള്ളിയിൽ സംഘർഷ അന്തരീക്ഷം. കോടതി വിധി മറികടക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് പോലീസ് ഇടപെട്ടത്. പള്ളിക്ക് മുന്നിൽ വിശ്വാസികൾ പ്രതിഷേധവുമായി എത്തി. ബ്യൂറേജസ് കോർപ്പറേഷനിലും കെ ടി ഡി സിയിലും ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ വാങ്ങിയ ശേഷം വ്യാജ നിയമന ഉത്തരവുകൾ നൽകിയ കേസിൽ സോളാർ വിവാദത്തിൽപ്പെട്ട സരിത എസ് നായർക്കെതിരെ ജാമ്യമില്ലാ കേസ്. കുന്നത്തുങ്കാൽ പഞ്ചായത്തിലെ സി പി ഐ സ്ഥാനാർത്ഥി ടി രതീഷ്, പൊതുപ്രവർത്തകൻ ഷാജു പാലിയോട് എന്നിവരാണ് മറ്റു പ്രതികൾ. വ്യാജ നിയമന ഉത്തരവും പണം കൊടുത്തതിന്റെ രേഖകളുമായി രണ്ടുപേരാണ് നെയ്യാറ്റിൻകര പോലീസിൽ പരാതി നൽകിയത്. സംഘം 20-ലേറെ യുവാക്കളിൽ നിന്ന് പണം തട്ടിയതായാണ് പോലീസിന് ലഭിച്ച വിവരങ്ങൾ. ഫ്ളാറ്റിൽ നിന്ന് വീണ തമിഴ്നാട് സ്വദേശിനി മരിച്ച സംഭവത്തിൽ പരാതിയില്ലെന്ന് ബന്ധുക്കൾ. അതേസമയം ഫ്ളാറ്റുടമ ഇംതിയാസ് അഹമ്മദ് ഒളിവിൽ പോയി. കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് തമിഴ്നാട് സ്വദേശി കുമാരിക്ക് അപകടം സംഭവിക്കുന്നത്. തുടർന്ന് ഗുരുതരാവസ്ഥയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കുമാരി ഇന്നലെ രാത്രിയാണ് മരിക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ആദ്യം പരാതി ഉന്നയിച്ച ബന്ധുക്കൾ നിലവിൽ പരാതിയില്ലെന്നാണ് പോലീസിനെ അറിയിച്ചത്. കോവിഡ് മരണനിരക്ക് ഉയരുന്നു. ഒരാഴ്ചയ്ക്കിടെ കോവിഡ് ബാധിച്ചു മരിച്ചത് 204 പേർ. രോഗിയുടെ എണ്ണം കുറയുമ്പോഴും മരണം കൂടുന്നത് ആശങ്കയുയർത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിന് ശേഷം കോവിഡ് കേസുകൾ കൂടുമെന്നും സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ നാളെ മുതൽ ഫൈസർ കമ്പനിയുടെ കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകി തുടങ്ങും. വാക്സിന്റെ 30 ലക്ഷം ഡോസ് നാളെയാണ് എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എത്തിക്കുക. ഇന്നലെയാണ് അമേരിക്ക വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകിയത്. ടെലിവിഷൻ റേറ്റിംഗ് തട്ടിപ്പ് കേസിൽ റിപ്പബ്ലിക് ടിവി സിഇഒ വികാസ് കഞ്ചൻദാനിയെ മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തു. രാവിലെ മുംബൈയിലെ ഫ്ളാറ്റിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നാളെ ഇദ്ദേഹത്തിന്റെയും റിപ്പബ്ലിക് ടിവി സിഇഒ ശിവസുബ്രഹ്മണ്യത്തിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാനിരിക്കെയാണ് അറസ്റ്റ് നടന്നത്.